കേരള യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ ഓൺലൈൻ എക്സാം ജനറൽ പേപ്പറിലെ സ്പെസിഫൈ ചെയ്ത വേറൊരു ടോപ്പിക്കാണ് കമ്മീഷൻസ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻ എഡ്യൂക്കേഷൻ. അതിൻ്റെ കീഴിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948, കോതാരി കമ്മീഷൻ NPE അഥവാ NEP 1986 ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതെന്താണ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വേണമെങ്കിൽ വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് എഴുതാം. സെക്കൻഡ് പോയിന്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ദ കമ്മീഷൻ ഇൻ നവംബർ 1948 ടു റിപ്പോർട്ട് ഓൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത്. എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? നവംബർ 1948. ചിലപ്പോൾ അവർ മാസവും ചോദിക്കാം, അതുകൊണ്ട് നവംബർ 1948 ആണ്. എന്തിനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്? ടു റിപ്പോർട്ട് ഓൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, നമ്മുടെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, കോളേജ് തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കോളേജ് തരത്തിലുള്ള എഡ്യൂക്കേഷനെക്കുറിച്ച് അറിയാനും അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ട്സുകൾ കൊടുക്കാനുമാണ് ഈ ഒരു കമ്മീഷനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്തത്. ഇനി അതിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷൻ്റെ പേര് നമുക്ക് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുകൂടി അറിയപ്പെടുന്നു. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, NEP, മുതലിയാർ കമ്മീഷൻ, കോതാരി കമ്മീഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. അതർ നെയിം രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തിൻ്റെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. എന്തിനാണ് വരിച്ചു വരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പോയിന്റ്സേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആദ്യം തന്നെ ഫോർമേഷൻ ഓഫ് UGC. നമുക്കറിയാം UGCയുടെ എക്സ്പാൻഷൻ എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. നമ്മളുടെ ഈ ഒരു NTA നെറ്റ് എഴുതുന്നില്ലേ, അപ്പോൾ ആദ്യം അത് അറിയപ്പെട്ടിരുന്നത് UGC നെറ്റ് എന്നായിരുന്നു അല്ലേ? ഇപ്പോഴാണ് NTA നെറ്റ് ആക്കിയത്. അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ആരുടെ റെക്കമെൻഡേഷനാൽ വന്നതാണ്? ഈ ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ വന്നതാണ് ഈ ഒരു UGC എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഡിഗ്രി 3 വർഷം, PG 2 വർഷം എന്നുള്ള ആ ഒരു ഫോർമാറ്റ് റെക്കമെൻഡ് ചെയ്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ PhD, ഡോക്ടറേറ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, PhD പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസർച്ച് ഫെലോഷിപ്പും അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഇനി നമുക്ക് കോതാരി കമ്മീഷൻ 1964 to 1966 എന്താണ് എന്ന് നോക്കാം. അതിൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ അതർ നെയിം ഫോർ കോതാരി കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഉത്തരം. അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഓൺ 14th July 1964. അപ്പോൾ 14th July 1964 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ചെയർമാൻ DS കോതാരി, ദ ദെൻ ചെയർമാൻ ഓഫ് UGC. കോതാരി ആ സമയത്തെ UGCയുടെയും ചെയർമാൻ ആയിരുന്നു. പിന്നെ ഈ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ്? ജെ പി നായക്. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് അഡ്വൈസിങ് ഗവൺമെൻറ് ഓൺ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ സ്റ്റേജസ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്തുകൊണ്ടാണ് ഈ ഒരു കോതാരി കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വൈസിങ് ഗവൺമെൻറ് ഓൺ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ പാറ്റേൺ എവിടെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ അകത്തുള്ള ഏത് സ്റ്റേറ്റ്സിലെടുത്താലും എഡ്യൂക്കേഷൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കണം എന്ന് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ സ്റ്റേജസിലും എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെയാണ് ഈ ഒരു കമ്മീഷൻ മെയിനായിട്ടും സ്ട്രെസ് ചെയ്തത്. ഇനി വേറൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് നൗ ബീങ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞ കമ്മീഷനാണ് ഈ ഒരു കോതാരി കമ്മീഷൻ. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂംസ്, ക്ലാസ് റൂംസിലാണ് ഉള്ളത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ കമ്മീഷനാണ് ഈ ഒരു കോതാരി കമ്മീഷൻ. അതുപോലെ തന്നെ
The role of education is to improve the material standards of people and to enrich the quality of life. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ റോൾ എന്ന് പറയുന്നത് ഇസ് ടു ഇംപ്രൂവ് ദ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് കൂട്ടാനും ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും എൻറിച്ച് ചെയ്യാൻ വേണ്ടിയാണെന്നും പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. ഓക്കെ, ഇനി ഈ ഒരു കോത്താരി കമ്മീഷനെ നമുക്ക് മാഗ്ന കാർട്ട ഫോർ ടീച്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, so which of the following commission is known as the Magna Carta for teachers എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോത്താരി കമ്മീഷൻ എന്ന് പറയാം. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രൊമോട്ടിംഗ് വുമൺ എഡ്യൂക്കേഷൻ, വുമൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു കോത്താരി കമ്മീഷനിലാണ്. അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡയറ്റ്, എന്താണ് ഡയറ്റ്? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ ഡയറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തിൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ്? കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലാണ്. അതുപോലെ നമ്മുടെ ഒരു 10+2 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു 10+2 രണ്ട് വർഷം, +1+2 ചേർത്ത് രണ്ട് വർഷം, ഡിഗ്രി 3 വർഷം, ആ ഒരു ഫോർമാറ്റ് കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. അതുപോലെ കോമൺ സ്കൂൾ സിസ്റ്റം, എന്താണ് കോമൺ സ്കൂൾ സിസ്റ്റം? കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് ബി ഓപ്പൺ ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ക്ലാസ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഈ ഒരു കോമൺ സ്കൂൾ സിസ്റ്റത്തിൻ്റെ അർത്ഥം. ഏത് കാസ്റ്റ് ആകട്ടെ, ഏത് ക്രീഡാകട്ടെ, ഏത് ക്ലാസ് ആകട്ടെ, ഏത് കമ്മ്യൂണിറ്റി ആകട്ടെ, എന്ത് റിലീജിയനും ആകട്ടെ, എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്ന് പറയുന്നതാണ് ഈ ഒരു കോമൺ സ്കൂൾ സിസ്റ്റം. അതുപോലെ നമുക്ക് ഡൗട്ട് വരുന്നൊരു ഏരിയയാണ് 3 ലാംഗ്വേജ് ഫോർമുല ആരുടെ ആണ്. അപ്പോൾ അത് കോത്താരി കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് ഈ ഒരു 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഓഫ് കോംപ്രിഹെൻസീവ് കോളേജസ്, കോംപ്രിഹെൻസീവ് കോളേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രീസ് കൊടുക്കുകയും അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നടത്താനും അനുമതി അല്ലെങ്കിൽ നടത്താനും പ്ലാൻ ചെയ്ത ഒരു കമ്മീഷനാണ് ഈ ഒരു കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം മെഡിക്കൽ കോളേജ്, അതുപോലെ എൻജിനീയറിംഗ് കോളേജ്, ഡിഗ്രിയിൽ തന്നെ പല ഡിഗ്രീസ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ് സബ്ജക്ട്സ്, അങ്ങനെ അങ്ങനെ പല സബ്ജക്റ്റുകളും ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്തത് ഈ ഒരു കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ പെടുന്നതാണ്. ഇനി നമുക്ക് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിലേക്കൊന്ന് നോക്കാം. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. It's an action plan chosen by Indian government on educational matters in the country. Okay. Vidyabhyasa rangathu Indian government choose cheytha oru action plan aanu ee oru NPE ennu parayunnathu. University education e kurichu mathramalla avade concern cheynathu, marichu pre-primary mudhal university education varayittulla ella educational domainsilum ee oru NPE work cheyyunnundu. അത് ഫോം ചെയ്ത മാസം മെയ് ആണ്, മെയ് 1986. ആൻഡ് ദ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വാസ് മോഡിഫൈഡ് ഇൻ 1992 ബൈ ദ PV നരസിംഹ റാവു ഗവൺമെൻറ്. അപ്പോൾ 1992 എന്ത് പറ്റി? ഈ ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ മോഡിഫൈ ചെയ്യപ്പെട്ടു, കുറച്ചും കൂടി ഒന്ന് പുതുക്കി. ബൈ ഹും? ബൈ PV നരസിംഹ റാവു ഗവൺമെൻറ്. PV നരസിംഹ റാവു ഗവൺമെൻറ് ഈ ഒരു NPE 1986 ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തു 1992. Program of Action 1992 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്മിങ് അണ്ടർ NPE. അത് എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത്? ടു കണ്ടക്ട് എ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഓൺ ഓൾ ഇന്ത്യ ബേസിസ് ഫോർ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പ്രോഗ്രാംസ് ഇൻ ദ കൺട്രി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നൊരു കാര്യമാണ്. അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ POA പ്രോഗ്രാം ഓഫ് ആക്ഷൻ പ്രെഡിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ എൻവിസേജ് ചെയ്തു. എന്ത്? ടു കണ്ടക്ട് എ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ, ഒരു കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യണമെന്ന് ഈ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ പറഞ്ഞു. എവിടെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ഓൺ ഓൾ ഇന്ത്യ ബേസിസ് ഫോർ അഡ്മിഷൻസ് ടു പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പ്രോഗ്രാംസ് ഇൻ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ കോളേജസിലും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യണം എന്ന് ആരാണ് പറഞ്ഞത്? ഈ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 പ്രെഡിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് എൻവിസേജ് ചെയ്തു. നമുക്കറിയാം നമ്മൾ ഈ ഒരു എയിംസ്, അതുപോലെ JEE,
AIEEE എന്നൊക്കെ പറഞ്ഞ് കുറേ എൻട്രൻസ് ലെവൽ, നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവലിലുള്ള കുറേ എൻട്രൻസ് എക്സാംസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് എന്തിൻ്റെ റെക്കമെൻഡേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, അതിൻ്റെ ബേസിസിലാണ് എന്ത് വന്നത്, ഈ ഒരു എൻട്രൻസ് എക്സാംസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് എന്ന് നമുക്ക് പറയാം. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ആണ് എന്തൊക്കെ. MLL, മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ്. അതെന്താണ് ഈ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? ലേണിംഗ് കോമ്പിറ്റൻസീസ് എക്സ്പെക്റ്റഡ് ടു ബി മാസ്റ്റേർഡ് ബൈ എവറി ചൈൽഡ് ബൈ ദ എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ ക്ലാസ് ഓർ സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. MLL എന്ന് പറയുന്നത് ലേണിംഗ് കോമ്പിറ്റൻസീസ് ആണ്. എക്സ്പെക്റ്റഡ് ടു ബി മാസ്റ്റേർഡ് ബൈ എവറി ചൈൽഡ്, എല്ലാ കുട്ടികളും ഓരോ ക്ലാസ്സുകളിൽ മാസ്റ്റർ ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സ്കില്ലുകളുണ്ട്, കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ആ ലേണിംഗ് കോമ്പിറ്റൻസീസ് മാസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പെർമനൻ്റ്ലി ലിറ്ററേറ്റ് എന്ന് വിളിക്കാം. അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ അവർക്ക് ഉണ്ടാകണം. അതാണ് ഈ ഒരു മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുമ്പോൾ ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് പ്രൈമറി സ്കൂൾ, ടു എൻഷുവർ ദ പ്രൊവിഷൻ ഓഫ് മിനിമം എസെൻഷ്യൽ മെറ്റീരിയൽസ് ഫെസിലിറ്റീസ് ഇൻ പ്രൈമറി സ്കൂൾസ്. അപ്പോൾ അതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, നമ്മുടെ പ്രൈമറി സ്കൂളുകളിലൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണോ, അല്ലെങ്കിൽ അവിടെ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് അവരുടെ സ്കൂളുകളിൽ ആ സ്കൂളുകളിലൊക്കെ ഉണ്ടോ എന്നാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പ്രോഗ്രാമിൻ്റെ ഏർജൻസിനെ കുറിച്ചാണ് ഓപ്പറേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ഏർജൻ്റായിട്ട് അവർക്ക് ഇല്ലാത്ത ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ് ഈ ഒരു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്. എന്താണ് ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡിഗ്രി ബേസിക് ആയിട്ട് വേണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കാരണം ചില പ്രൊഫഷൻ ലൈക്ക് ടീച്ചിങ്, ഡോക്ടർ, എൻജിനീയറിംഗ്, നഴ്സിംഗ്, അങ്ങനെയുള്ള കുറച്ച് പ്രൊഫഷൻസിന് മാത്രമാണ് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ഡിഗ്രീസ് ചോദിക്കുന്നത്. ബാക്കിയുള്ള ജോലികളിലൊക്കെ നമ്മളുടെ അടുത്ത് ഡിഗ്രി മസ്റ്റ് ആയിട്ട് വേണം എന്ന് പറയാറില്ല. ഒരു റിസപ്ഷനിസ്റ്റ്, ടെലികോളർ, വേറെ എന്ത് ജോലിക്ക് പോയാലും പ്ലസ് ടു, പത്ത്, അതിൻ്റെ ബേസിൽ നമുക്ക് ജോബ് വേണമെങ്കിൽ കിട്ടും. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പത്തും പ്ലസ് ടു ഒക്കെ വെച്ച് ജോലി കിട്ടുന്നത്? ബിക്കോസ് ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്. ജോബ്സിൽ നിന്ന് ഡിഗ്രീസ് ഡീലിങ്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ജോലി കിട്ടത്തുള്ളായിരുന്നു. ഓക്കെ, ഇനി നവോദയ വിദ്യാലയാസ്, അത് ഈ ഒരു NPEയുടെ ഒരു മേജർ റെക്കമെൻഡേഷൻ തന്നെയാണ്. നവോദയ വിദ്യാലയാസിൻ്റെ ഫുൾ പേര് എന്ന് പറയുന്നത് ജവഹർ നവോദയ വിദ്യാലയാസ്. അത് റെസിഡൻഷ്യൽ സ്കൂൾസ് ആണ്. അവിടെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരുന്നവരായിരിക്കും? അവർ റൂറൽ ഏരിയാസിൽ നിന്ന് വരുന്നവരായിരിക്കും. നവോദയ വിദ്യാലയാസ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ പാസ്സായാൽ അല്ലെങ്കിൽ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്കൂളുകളിൽ, അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പഠിക്കാൻ പറ്റൂ. അവിടെ എന്തായാലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകും. അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ലപോലെ അക്കാഡമിക്കലി ആസ് വെൽ ആസ് നോൺ സ്കോളസ്റ്റിക് ആക്ടിവിറ്റീസിലൊക്കെ നല്ലപോലെ എക്സല് ചെയ്യുന്നവരായിരിക്കും, ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നവരായിരിക്കും. കാരണം അവിടെ ഗെയിംസ്, സ്പോർട്സ് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പഠിത്തത്തിന് മാത്രമല്ല, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു റെക്കമെൻഡേഷൻ ഓഫ് ദിസ് NPE എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മൾക്കിപ്പോൾ ഓൺലൈനിൽ കൂടെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ടും എഡ്യൂക്കേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ NPEയുടെ റെക്കമെൻഡേഷൻ കാരണമാണ് നമുക്കങ്ങനെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പല സബ്ജക്റ്റുകളിലും പല കോഴ്സുകളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ വിമൺ എഡ്യൂക്കേഷൻ മെയിനായിട്ടും സ്ട്രെസ് ചെയ്യുന്നത് ഈ ഒരു കമ്മീഷനാണ്.